ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി, ശ്രീ അബ്ദുറഹിമാൻ കണ്ടത്താനി എം എൽ എ, ശ്രീ മുഹമ്മദ് കുഞ്ഞി, ശ്രീ ടി സിദ്ദിഖ്, ശ്രീ വി പ്രകാശ്, ശ്രീ സി പി ഉമ്മർ സുലമി, ശ്രീ ഇസ്മയിൽ കരിയാട്, ശ്രീ ജലീൽ മാമാങ്കര, ശ്രീ എൻ എം അബ്ദുൽ ജലീൽ, ശ്രീ അബ്ദുൽ കരമ്പിൽ അക്കൽ, ശ്രീ എം സലാവുദ്ദീൻ മദനി, മറ്റ് ഈ സമ്മേളനത്തിൻ്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ക്ഷമാപണത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ വൈകിയാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ എത്തുന്നത്. കുറെ കൂടി നേരത്തെ വരണം എന്ന് ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. ഞാൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ഇനി എനിക്ക് താമസിയാതെ തന്നെയുള്ള ട്രെയിന് തിരൂര് ചെന്ന് കയറി തിരുവനന്തപുരത്തേക്ക് പോവുകയും വേണം. മുജാഹിദിൻ്റെ 8-ാമത് സംസ്ഥാന സമ്മേളനം നിങ്ങൾ ഇവിടെ നടത്തുമ്പോൾ ആ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കാൻ, ഇതിൻ്റെ ഭാഗഭാക്കായി മാറാൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ സമുദായത്തിൽ, സമൂഹത്തിൽ ചെയ്യുന്ന നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അടക്കം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നത് എനിക്ക് കാണാനും ആ വലിയ സേവനത്തിൻ്റെ, വലിയ പ്രവർത്തനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും എനിക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ നിശ്ചയമായും ഈ സമൂഹത്തിനാകെ പ്രയോജനം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 8-ാമത് സമ്മേളനം മതം, മാനവികത, നവോത്ഥാനം, ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട്, ഇത് ഒരു തീമാക്കിക്കൊണ്ട് അതേ അധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നല്ല ആശയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് നിങ്ങളുടെ സമ്മേളനം എടുത്തിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ മറ്റെന്തിനേക്കാളും വലുതായി നമ്മൾ കാണേണ്ടതും ആവശ്യമുള്ളതും സഹിഷ്ണുതയാണ്. അത് എല്ലാ രംഗത്തും ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. സമുദായത്തിലാണെങ്കിലും, രാഷ്ട്രീയത്തിലാണെങ്കിലും, സാംസ്കാരിക മേഖലയിലാണെങ്കിലും, എല്ലാ മേഖലകളിലും സഹിഷ്ണുത. ആ സഹിഷ്ണുത നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള തെറ്റായ പ്രവണതകൾ പലയിടത്തും കാണാൻ സാധിക്കുന്നത്. ഫാസിസത്തിലേക്ക് നീങ്ങുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. മറ്റുള്ളവരെ കേൾക്കാൻ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന നിലയിലേക്കുള്ള നിലപാട് നമ്മുടെ സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമുക്ക് സംഘർഷമല്ല വേണ്ടത്, വിദ്വേഷമല്ല വേണ്ടത്, സ്നേഹമാണ്, സൗഹാർദ്ദതയാണ്, പരസ്പര ധാരണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യഥാർത്ഥ മാനവികതയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സ്നേഹവും പരസ്പര വിശ്വാസവും സഹിഷ്ണുതയുമാണ്. അതിനാണ് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതും പ്രവർത്തിക്കുകയും വേണ്ടത്. മുജാഹിദ് സമ്മേളനം ആ വലിയ തത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ ആവശ്യകതയും
അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് മറ്റ് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് എന്നെനിക്കറിയാം. ഈ സമ്മേളനം സമാപിക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെതായ ഒരു ധാരണയാണ്, ഒരു സന്ദേശമാണ് സമൂഹത്തിന് നിങ്ങൾ നൽകുന്നത്. ആ സന്ദേശം സമുദായങ്ങളുടെ ആ അതിർത്തിക്കുള്ളിലല്ല, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കും, സാധിക്കണം. ഫാസിസത്തിനെതിരെ സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സഹിഷ്ണുതയുടെയുമായ സന്ദേശം പേറിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാൻ ഈ അവസരം വിനിയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ അംഗീകാരത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്.